യുവതി പ്രവേശം തടയാനായി ശബരിമലയിൽ രക്തം വീഴ്ത്തി നട അടയ്ക്കാൻ പദ്ധതിയിട്ടു എന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ വീണ്ടും അറസ്റ്റിൽ. മതസ്പർദ്ധ വളർത്തി എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത രാഹുലിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചു. ആരെങ്കിലും അതിക്രമിച്ച് പോലീസിന്റെ സഹായത്തോടെ കടക്കാൻ വന്നാൽ ഞാനില്ല അവിടെ. പക്ഷേ അവിടെ 10-20 പേർ തയ്യാറായി നിന്നിരുന്നു. ഞങ്ങൾ കയ്യിൽ, അല്ലെങ്കിൽ ഞങ്ങളല്ല, അവര് കയ്യിൽ ചെറുതായിട്ടൊരു മുറിപ്പാട് അല്ലെങ്കിൽ കൈ മുറിച്ച് രക്തം ക്ഷേത്രത്തിൽ ഇറ്റ് വീണാൽ പിന്നെ 3 ദിവസം അടച്ചിടേണ്ടി വരും. കൊച്ചി പ്രസ് ക്ലബ്ബിൽ നടത്തിയ ഈ വെളിപ്പെടുത്തലാണ് രാഹുൽ ഈശ്വറിന് വീണ്ടും കുരുക്കായത്. യുവതി പ്രവേശം തടയാൻ, രക്തം വീഴ്ത്തി സന്നിധാനം അശുദ്ധിയാക്കാൻ പ്ലാൻ ബിയും പ്രത്യേക സംഘവും ഉണ്ടായിരുന്നുവെന്ന പ്രസ്താവന പിന്നീട് തിരുത്തിയെങ്കിലും സ്വകാര്യ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു. മതസ്പർദ്ധ വളർത്തി കലാപാഹ്വാനത്തിന് ശ്രമിച്ചെന്ന കുറ്റം ചുമത്തിയാണ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും രാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3:45 രാഹുൽ ഈശ്വറിനെ കൊച്ചിയിലെത്തിച്ചു. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. നവംബർ 5 വരെ ഈ അടിയന്തരാവസ്ഥ തുടരും. തുലാമാസ പൂജയ്ക്ക് നട തുറന്ന ദിവസം നടത്തിയ പമ്പയിലെ സമരത്തിന്റെ പേരിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ 9 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. മനോരമ ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം.